ഹരിപ്പോൾ വിദുര മേഖലയിൽ ആണുള്ളത്. ഇത്തരത്തിൽ വലിയ ഭീതി നിലനിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ പ്രത്യേക ടീമിനെ നിയോഗിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഇപ്പോൾ അത്തരം മേഖലകളിലെ സാഹചര്യങ്ങളുള്ളത്? അതെ, മലയോര മേഖലകളിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകിയ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ ബോണക്കാട് നിന്ന് അവിടെ ഉള്ള പ്രദേശവാസികളെല്ലാം തന്നെ അവിടുന്ന് മാറ്റി ഇവിടെ ഒരു ദുരന്ത നിവാരണ ക്യാമ്പ്, അതായത് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് വിദുരയിൽ തന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിലാണ് ഇപ്പോൾ ആ ക്യാമ്പിലെ ദൃശ്യങ്ങളാണ്. അവിടുത്തെ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അമ്മ, എങ്ങനെ അവിടെ നല്ല മഴയായിരുന്നു ഇന്നലെ ബോണക്കാടൊക്കെ? ഇന്നലെ മഴയും കാറ്റും രാത്രിയും ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളെ വീടൊക്കെ ഇടിഞ്ഞാണ് കിടക്കുന്നത്. നല്ലാക്കാൻ നല്ലാക്കാന്ന് പറഞ്ഞിട്ട് കുറേ വർഷമായി, നല്ലാക്കില്ല. അവിടുന്ന് നിങ്ങൾ എപ്പോ? നമ്മള് രണ്ടു മണിയാവും, കാറ്റുണ്ടെന്ന് പറയുന്നു, രാത്രി കാറ്റും മഴയും ഉണ്ടെന്ന് പറയുന്നു. മരങ്ങളും എല്ലാം ഇടിഞ്ഞു വീഴും. റബ്ബർ മരം ഒരുപാട് ഇഷ്ടംപോലെ ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. ഞങ്ങള് പിന്നെ ഇന്ന് പോയി നോക്കിയാലേ അറിയാവൂ. മഴയും കാറ്റും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്ന് ഇന്നലെ ഇവിടെ കിടന്ന് അനുഭവിക്കണതല്ല. 10-100 വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ എസ്റ്റേറ്റിൽ ജോലി പതിഞ്ഞ് 10-45 വർഷമായി. നമുക്ക് ലൈനുകൾ കെട്ടി 100 വർഷം കഴിഞ്ഞ് അത് ഓടില്ല, ചെവരില്ല, എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ്, കഥകില്ല, അങ്ങനത്തെ സ്ഥിതിയാണ്. ഞങ്ങൾ ഇവിടുന്ന് എപ്പോഴാണ് നിങ്ങളൊക്കെ മാറ്റിയത്? അവിടുന്ന് ഇന്നലെ രാത്രി അവിടുന്ന് മാറ്റി. പിന്നെ ഞങ്ങൾക്ക് 2.5 മണിയായി രാത്രി. നമ്മളെ പിന്നെ എസ്റ്റേറ്റിൽ 100 വർഷത്തേക്ക് മേലായി ഈ കെട്ടിടം കെട്ടിയിട്ട്. ഇത് എപ്പോഴും ഏത് നേരം അത് പൊടിഞ്ഞു വിടുമെന്ന് അറിയാൻ പറ്റില്ല. മരങ്ങൾ പുഴുതു കിടക്കുക, അങ്ങനെ എന്തെങ്കിലും? മഴ, നല്ല മഴ, കാറ്റും മഴയും കണ്ണുണ്ട്. ഇടിഞ്ഞു. എത്ര പേരുണ്ട് ഇവിടെ? ആൾക്കാരുടെ എണ്ണില്ല. 3 ഡിവിഷനുള്ള ആളുണ്ട്, 3 ഡിവിഷനുണ്ട്, 3 ഡിവിഷനിലുള്ള ആൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇടിഞ്ഞ് എപ്പോഴും നമ്മളെ സാധനങ്ങൾ മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്? ഇല്ല, എല്ലാം കൊണ്ടുവന്നില്ല, ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. ആഹാരത്തിന് മറ്റുമൊക്കെ ബുദ്ധിമുട്ട്? ആഹാരം ഇവിടെ തരുന്നുണ്ട്. ആ ആഹാരം തരുന്നുണ്ട്, ഇല്ലാത്തന്നെ ചിലവിടെ ആഹാരമൊക്കെ തരുന്നുണ്ട്. പക്ഷേ നമുക്ക് 5-10 തന്നാൽ ഒന്നും അത് ശരിയാവില്ല. നമുക്ക് എങ്ങനെയെങ്കിലും 3-4 ലക്ഷം രൂപ തന്ന് നമ്മളവിടെ ഇരുന്ന് ഇന്ന് വിളിച്ചു വിട്ടിരുന്നാലും നമ്മൾ പോകും. മഴ ഉടനെ മാറും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇപ്പം ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് അനുസരിച്ചാണ് ഇത്തരത്തിൽ ഈ മലയോര മേഖല അപകട സാധ്യത മേഖലയിലുള്ളവരെ മാറ്റുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അന്വേഷിച്ച കണക്കനുസരിച്ച് ഏകദേശം 86 പേര് ഇവിടെ ഇപ്പോൾ വിദുര വന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ആ രീതിയിൽ പല സ്ഥലത്തും ഇങ്ങനെ അപകട സാധ്യത മേഖലയുള്ള സ്ഥലങ്ങളിലുള്ളവരെ ഇനിയും മാറ്റാനുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. സമയം നേരത്തെ പറഞ്ഞതുപോലെ ഈ മലയോര മേഖലകളിൽ പലപ്പോഴായി ജാഗ്രത നിലനിൽക്കുന്ന മേഖലയാണ്. ഇപ്പോൾ വിദുരയിൽ നിന്നും ഹരി തുടരുന്നുണ്ട്. ഹരി, വിദുര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ അവിടെയൊക്കെ ഈ മലയോര മേഖലകളിൽ എങ്ങനെയാണ് ആളുകളെ കൂടുതലായി അവരെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നുണ്ടോ? അങ്ങനെ ഈ നടപടികൾ ഏകോപിപ്പിക്കാനായി ജില്ലാ ഭരണകൂടം എന്തൊക്കെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്? അറിയിപ്പുകളൊക്കെ കൃത്യമായി അവരിലേക്കൊക്കെ എത്തുന്നുണ്ടോ? ജാഗ്രതാ നിർദ്ദേശമൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന അപകട സാധ്യത മേഖലയിലുള്ളവരെ അവിടുന്ന് മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. അതനുസരിച്ചാണ് ഇന്നലെ തന്നെ ബോണക്കാട് നിന്നുള്ളവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അടക്കം മാറ്റിയത്. ഇനി അവിടെ കൂടുതൽ പേരുണ്ടോ, അവിടുത്തെ കണക്കുകൾ എന്തൊക്കെയാണ്, എത്ര പേരെ മാറ്റിയെന്നുള്ള കാര്യങ്ങൾ ഈ ബോണക്കാട് വാർഡിലെ തന്നെ മെമ്പർ ഇപ്പോൾ നമുക്കിപ്പം ഉണ്ട്. എന്താണ് അവിടുത്തെ സാഹചര്യം, ആശങ്കപ്പെടേണ്ടതുണ്ടോ? ഇന്നലെ നമുക്ക് ആശങ്കപ്പെടേണ്ടതുണ്ടായിരുന്നു. നല്ല രീതിയിൽ ശക്തിയായിട്ടുള്ള മഴയുണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടി നമ്മൾ അവരെ ഇങ്ങനെ ഇറക്കുക. അപ്പോൾ 2 ബസ് ഇവിടുന്ന് KSRTC നിന്ന് വന്നായിരുന്നു. പിന്നെ തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, പിന്നെ പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡൻറ്റ്, മെമ്പർമാർ, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരെയും വീടുകളിൽ ചെന്നാണ് ഇറക്കി കൊണ്ടുവന്നത്. അതിൽ ഏകദേശം ഒരു 18 പേരോളം ഇപ്പോൾ അതിനകത്തുണ്ട്. അവർ ഇറങ്ങുന്നില്ല എന്നുള്ള നിർബന്ധത്തോടുകൂടി അവിടെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും 130 പേരോളം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതിൽ 41 പേര് വീട് ബന്ധുക്കളെ വീടുകളിലേക്ക് പോയി, 87 പേര് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എങ്ങനെ അവിടെ ഇപ്പോഴും ഈ മഴ ഇപ്പോൾ തുടരുന്നുണ്ടോ? മഴയുണ്ട്, പക്ഷേ ശക്തിയായിട്ടുള്ള മഴയില്ല, മഴ ഉണ്ട്. പൂർണ്ണമായും അവിടെ അവരുള്ളവരെ മാറ്റി പാർപ്പിക്കണ്ടേ? പൂർണ്ണമായും മാറ്റി പാർപ്പിക്കണം. അവർ ഇറങ്ങില്ല എന്നാണ് പറയുന്നത്, അതുകൊണ്ടാണ് നമുക്ക് അവരെ കൊണ്ടുവരാൻ പറ്റാത്തത്. നമ്മൾ പരമാവധി അവരെ വീടുകളിൽ ചെന്ന് 2-3 പ്രാവശ്യം ഞാൻ പോയി വിളിച്ചു, പക്ഷേ അവർ ഇറങ്ങുന്നില്ല. ബോണക്കാട് മാത്രമാണോ അതിൻ്റെ സമീപ പ്രദേശങ്ങളിലുണ്ടോ? സമീപ പ്രദേശങ്ങളിൽ വലുതായിട്ടില്ല. അപകടം കാണുന്നത് മരതാമലയാണ്, ജേഴ്സി ഫാമാണ്.
നമുക്കിപ്പം ബോണക്കാട് കഴിഞ്ഞ് ഒരു 9 കിലോമീറ്ററോളം താഴെയാണ് ജേഴ്സി മാമ സ്ഥിതി ചെയ്യുന്നത്. അപ്പം പിന്നെ നമുക്ക് അവിടെ വലുതായിട്ട് ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. അപകട സാധ്യത ഉണ്ടോ, മണ്ണിടിച്ചിലോ? ഇതുവരെ ഇല്ല, ഇതുവരെ ഇല്ല. മരങ്ങൾ, വൈദ്യുതി ബന്ധം ഇല്ല, വേറെ അതോ കട്ടായിട്ടില്ല. ഞങ്ങൾ വരുന്നത് വരെ, ഞങ്ങൾ അവിടെ നിന്ന് 12 മണിയൊക്കെ ആയപ്പോഴാണ് അവിടെ നിന്ന് തിരിച്ചത്, അതുവരെയും കറണ്ട് കട്ടായിട്ടില്ല. മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളോ ഫയർഫോഴ്സ് അങ്ങനെ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? അത് സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നിർത്തിയിരുന്നു. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാനുള്ള, പക്ഷേ അതിനുള്ള അത്യാവശ്യം വരാത്തതുകൊണ്ട് നമ്മളവരെ ക്യാമ്പിലെത്തിയവർക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇല്ല, എല്ലാവർക്കും ഇന്ന് രാവിലെ എല്ലാം ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ട്. അവിടെ ഇനി അവർ തിരിച്ചയക്കുന്നത് അവിടുത്തെ സാഹചര്യം നോക്കിയിട്ടല്ലോ, ഇതിന് നോക്കിയേ ഇനി അയക്കാൻ പറ്റുള്ളൂ. അതാണ്, അപ്പോൾ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നു. പക്ഷേ ഇപ്പോഴും ബോണക്കാട് ഭാഗത്ത് ഒരു 18-20 പേർ ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ വരും മണിക്കൂറുകൾ മഴ കനക്കുമെന്നുള്ള മുന്നറിയിപ്പുള്ളതിനാൽ, മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ അവരെ കൂടി സുരക്ഷിതമായ സ്ഥലത്ത് മാറ്റേണ്ടത് അനിവാര്യതയാണ് എന്നാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഹരി, അണക്കെട്ടുകളുടെയൊക്കെ സ്ഥിതി എന്താണ്? കാരണം ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ അതിൻ്റെ പരിധി വിട്ടുകഴിഞ്ഞാൽ പലതും തുറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു മുന്നറിയിപ്പ് പുതിയ സാഹചര്യത്തിൽ വന്നിട്ടുണ്ടോ? ഉണ്ട്. അണക്കെട്ടുകൾ, പ്രത്യേകിച്ച് ഈ മഴ സജീവമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം അതും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ ഉയർത്തിയിരുന്നു, 2 ഷട്ടറുകൾ. അതനുസരിച്ച് ജലം കൂടുതൽ തുറന്നുവിടാൻ സാധ്യത ഇനിയും ഉണ്ടാകാൻ, മഴ കൂടുതലാണെങ്കിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് ഷട്ടറുകൾ ഉയർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ നദീ കരകളിൽ താമസിക്കുന്നവരൊക്കെ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കിള്ളിയാർ, കരമനയാർ അവിടെയൊക്കെ താമസിക്കുന്നവർ കനത്ത ജാഗ്രത വേണമെന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. നെയ്യാർ ഡാമിലായാലും അരുവിക്കര ഡാമിലായാലും ഇവിടെയൊക്കെ ജലനിരപ്പ് ഉയരാനുള്ള, മഴ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്.